വേറെ ഏതോ ട്രാക്കിൽ കൊണ്ടുവന്നു നോക്കി, അത് ഏറ്റില്ല. പടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മാത്രം മനസ്സിലായില്ല. ഇതുപോലത്തെ പടങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ തോന്നിയില്ല, ഒരു വെറൈറ്റി വൈബിലുള്ള ഒരു പടം. ക്ലൈമാക്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ ഒരു പാടാണ്, പക്ഷെ നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. കിളി പോവും, ചെറുതായിട്ടൊക്കെ പോവും. പക്ഷേ ആരും പൈസ കൊടുത്ത് ഈ പടം കാണാൻ സാധ്യത കുറവാണ്. ഒന്നുമില്ല, ഒരു കിളി പോയ പടത്തിൽ അവരൊരു ഒരു ട്വിസ്റ്റുണ്ട്, ആ ട്വിസ്റ്റിന് വേണ്ടിയാണ് ഈ കഥ അത്രയും പറഞ്ഞിരിക്കുന്നത്. തിയേറ്റർ കാണണമെങ്കിൽ കാണാം, കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാർട്ട് ടു പ്രതീക്ഷിക്കുന്നു അതിന് അവർക്ക്. വളരെ ചെറിയൊരു പടം, ഒന്നര മണിക്കൂറേ ഉള്ളൂ. അർജുൻ അശോകൻ രോമാഞ്ചത്തി ചെയ്ത ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെയൊക്കെ നമുക്ക് തോന്നും. ഒന്നുമില്ല, ഒരു കിളി പോയ പടത്തിൽ അവരൊരു ഒരു ട്വിസ്റ്റുണ്ട്, ആ ട്വിസ്റ്റിന് വേണ്ടിയാണ് ഈ കഥ അത്രയും പറഞ്ഞിരിക്കുന്നത്. ഒരു ആവറേജ് വൺ തിയേറ്റർ കാണണമെങ്കിൽ കാണാം, കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫസ്റ്റ് ഹാഫൊക്കെ കാണുമ്പം ഒരു കിളി പോയ ക്യാരക്ടർ പോലെ തോന്നും, പക്ഷേ സെക്കൻഡ് ഹാഫിലാണ് ആ ഒരു ട്വിസ്റ്റ് അവർ റിവീൽ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആണ് ഇത്രയും കൊണ്ടുപോയിരിക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചോളം നന്നാക്കായിരുന്നു, നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. പക്ഷെ ചെയ്ത് ഒരു വേറെ ഏതോ ട്രാക്കിൽ കൊണ്ടുവന്ന് നോക്കി, അത് ഏറ്റില്ല. കോമഡി ഇടയ്ക്കൊന്ന് നോബിയിലെ ചെറിയൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ഉള്ള അർജുൻ അശോകൻ്റെ ഒരു വേറിട്ടൊരു രൂപം, നല്ല നല്ല രസമുണ്ട്. ക്ലൈമാക്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാത്ത ഒരു പാടാണ്, പക്ഷെ നമുക്ക് ഇറങ്ങുമ്പോഴത്തേക്കും മനസ്സിലായി എന്താണ് സംഭവം എന്നുള്ളത്. പെട്ടെന്ന് മറ്റൊന്നുടനെ മനസ്സിലാവത്തില്ല, പക്ഷെ കൊള്ളാം. കിളി പോയി എന്ന് അങ്ങനെ പറയത്തൊന്നുമില്ല. മലയാളത്തിൽ അങ്ങനെ കുറേ നാളെ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ട് സൈക്കോളജിക്കൽ ത്രില്ലർ ഒരു ഓളം ഓളം നമ്മളെ മനസ്സിൻ്റെ ഇത് ഇങ്ങനെ കിളി പോവും, ചെറുതായിട്ടൊക്കെ പോവും. വലിയ കുഴപ്പമില്ല, ആരും അങ്ങനെ എടുത്തു പറയാത്തതില്ല. എന്നാലും കുഴപ്പമില്ല, കുഴപ്പമില്ല. ഒരു വെറൈറ്റി സിനിമ, അങ്ങനെ തോന്നിയില്ല, ഒരു വെറൈറ്റി വൈബിലുള്ള ഒരു പടം. പുതിയൊരു മേക്കിംഗ് സ്റ്റൈല് രീതി കൊള്ളാം, നല്ല പടം. ആ പുതിയ ഒരു വെറൈറ്റി സ്റ്റോറിയാണ്, കുഴപ്പമില്ല, കൊള്ളാം. എടുത്തു പറയാൻ അഭിനയം കൊള്ളാം, അർജുന ശോകൻ കൊള്ളാം, കുഴപ്പമില്ല. ആ അത്യാവശ്യം കൊള്ളാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആ സയൻസ് ഫിക്ഷൻ എന്നല്ല, അത്യാവശ്യം കൊള്ളാം കൊള്ളാം. പിന്നെ അർജുന അശോകൻ ചേട്ടൻ്റെ അഭിനയം നന്നായിട്ടുണ്ട്. പിന്നെ ലെന ചേച്ചിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരും മാത്രം നിറഞ്ഞു നിൽക്കുന്നത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പാർട്ട് ടു പ്രതീക്ഷിക്കുന്നു അതിന് അവർക്ക്. ആവറേജ് ടൈപ്പ് പടമാണ്, നമുക്ക് ടോട്ടലി ഒരു ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത പോലെ തന്നെയാണ്. ഒരു ചെറിയൊരു കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ഒരു തീമാണ് ടോട്ടലി. ഓവറോൾ നമ്മൾ പടം എടുത്ത് നോക്കുമ്പം പടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മാത്രം മനസ്സിലായില്ല. നമ്മുടെ ഒരു മുന്നേ ഒരു പടം ഉണ്ടായിരുന്നു, മറ്റേ ഇടുക്കി ഗോൾഡ്, ആ ഒരു കാറ്റഗറി നമുക്ക് പെടുത്താം. പക്ഷേ എന്തോ ഓവറോൾ എനിക്കൊരു തൃപ്തി വന്നില്ല. ഏകദേശം അതാണ് അതിൻ്റെ ഒരു തീമായിട്ട് പോകുന്നത്. വലിയ കുഴപ്പമില്ല, നമുക്ക് മേക്കിംഗ് വൈസ് ബാക്കി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പെർഫോമൻസ് വൈസും കുഴപ്പമില്ല. പക്ഷേ ഓവറോൾ നമ്മൾ ഈ ലെങ്ത് കുറവാണെങ്കിലും ടോട്ടലി പടം എടുക്കുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂസിങ്. ആ ഒ ടി ടി കണ്ടൻ്റ് ആണ്, ഒ ടി ടി കാണാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നര മാസം കഴിയുമ്പോഴത്തേക്ക് ഒ ടി ടി ഇറക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പടങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. തിയേറ്ററിൽ ഹിറ്റാവുന്ന പടങ്ങൾ പോലും ഇതാ ഇപ്പോൾ ഓണത്തിന് ടെലിവിഷൻ പ്രീമിയറിംഗ് ഉണ്ട്. എന്തിനാണ് നമ്മൾ ഒരു തിയേറ്ററിലേക്ക് ഒരു ഓഡിയൻസിനെ ആകർഷിക്കാൻ പറ്റത്തില്ല? അവർ തന്നെ വിചാരിക്കും എന്തിനാണ് വരുന്നത്, ഒരു മാസം കഴിയുമ്പോൾ ടി വിയിൽ വരുമല്ലോ എന്ന് വിചാരിക്കും. അതിനൊരു ആറ് മാസമെങ്കിലും മിനിമം എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചാൽ വലിയ ഉപകാരമായിരുന്നു. പടം കണ്ടിട്ട് കൊള്ളൂല. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നുമില്ല സിനിമയിൽ, ചുമ്മാ തമാശയ്ക്ക് പോയിരുന്നു കാണാം. പക്ഷേ ആരും പൈസ കൊടുത്ത് ഈ പടം കാണാൻ സാധ്യത കുറവാണ്.